ഞാനുള്ളത് സൗദി അറേബ്യയിലെ ഒരു ലേബർ ക്യാമ്പിലാണ്. ചുട്ടുപൊള്ളുന്ന ഈ അറബ് നാട്ടിൽ ജോലി ചെയ്ത ഓരോ പ്രവാസിക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും ലേബർ ക്യാമ്പിലെ ജീവിതം. ഇന്ന് നമ്മൾ ഒരു ലേബർ ക്യാമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. ഒരുപാട് ക്യാമ്പുകൾ ഉണ്ട്, ആ ക്യാമ്പുകളിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വണ്ടി കേട്ടോ. അപ്പൊ ഇതില് നമ്മുടെ ഒരു ബ്രോ ഉണ്ട്. ഹായ്, എന്തൊക്കെ? സാദിക്കല്ലേ? സാദിക് ബ്രോ ആൻഡമാൻ നിക്കോബാറിലാണല്ലേ. ഇപ്പൊ ഇനി നേരം കൂട്ട പോണേ ദുബ ഇവര് അടുത്ത ക്യാമ്പിലേക്ക്, ന്യൂയോമിന്റെ ക്യാമ്പിലേക്ക്. അതായത് ന്യൂയോമിന്റെ അവിടെ ആയിട്ട് ഇവർ ഏറ്റവും വലിയ ക്യാമ്പ് നടക്കണേ, അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുപോകണം അല്ലേ. എത്ര വണ്ടി ഉണ്ട് ഇതേപോലെ? നാല് വണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ നിങ്ങൾ വരുമ്പോൾ പോവും. എന്താ റാബക്കോ അടുത്ത ക്യാമ്പിലേക്ക് പോവും. അപ്പോൾ നടക്കട്ടെ, എൻ്റെ മനുക്കോവർക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സപ്പോർട്ടും വേണം. ഓക്കെ, അപ്പേ അപ്പം ഇതിൽ പെട്ട ഇവരുടെ ജോലി, ഇങ്ങനെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എത്തിക്കുക, അതായത് ഓരോ ക്യാമ്പിൽ നിന്നും മറ്റു ക്യാമ്പിലേക്ക്, റോഡിനയുടെ ഈ ഒരു എന്താ ജിദ്ദയിലുള്ള ക്യാമ്പിൽ നിന്ന് ദുബൈയിലേക്ക് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ക്യാമ്പിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ. ഇവർ കൺസ്ട്രക്ഷൻ ആവശ്യമായ സാധനങ്ങൾ കേട്ടോ, അതിലിപ്പോൾ പൈപ്പ് അങ്ങനത്തെ എന്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് റൂട്ട്. അപ്പോൾ ദുബൈയിലേക്ക് ഇതിലേന്ന് പോലെ മനസ്സിലായി. ജിദ്ദയിലെ കുംറ എന്ന് പറയുന്ന സ്ഥലത്താണ് 800 ആളുകളെയുള്ള ഈ ഒരു ലേബർ ക്യാമ്പ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബേഴ്സിനെ സപ്ലൈ ചെയ്ത് കൊടുക്കുക, അതായത് ലേബേഴ്സിന് വേണ്ടിയിട്ടുള്ള കാറ്ററിങ്ങും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് താമസ സൗകര്യം എല്ലാം എത്തിച്ചു കൊടുക്കുകയാണ്. എന്നാൽ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു ലേബർ ക്യാമ്പിൻ്റെ സിസ്റ്റം അല്ല ഇപ്പോൾ നടക്കുന്നത്. പണ്ടത്തെ ലേബർ ക്യാമ്പിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് റൂമുകൾ കാണാം. എൻ്റെ ബാക്കിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലേബേഴ്സ് നിൽക്കുന്ന സ്ഥലം കേട്ടോ, അതായത് താമസിക്കുന്ന സ്ഥലം. ഇതൊക്കെ റൂമുകളാണ്. അതുപോലെ തന്നെ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ലേബർ ക്യാമ്പ് അല്ല ഇപ്പം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ക്യാമ്പിലാണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ഒരിക്കലും ഏറ്റവും ദുരിതം പിടിച്ചൊരു ജീവിതമായിരുന്നു കേട്ടോ അന്നൊക്കെ. അങ്ങനെയാണ് നമ്മൾക്ക് പറഞ്ഞു കേട്ടത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ലേബേഴ്സിന് ഈ ഒരു ഗവൺമെൻറ് നല്ല രീതിയിലുള്ളത് കൊടുക്കണം എന്നുള്ള നിർബന്ധമാക്കിയത് കൊണ്ട് തന്നെ ലേബേഴ്സിന് എ സി വെച്ചിട്ടുള്ള നല്ല റൂമുകൾ തന്നെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വർക്ക് ചെയ്യുന്ന ലേബർ ക്യാമ്പിൻ്റെ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പണ്ടത്തെ പോലെയല്ല, എല്ലാം മാറി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വന്നിരിക്കുന്ന റൊഡീന എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ലേബർ ക്യാമ്പിലാണ് നാട്ടുകാർ തന്നെ കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു സിസ്റ്റം, ഇപ്പോഴത്തെ ആ ഒരു ലേബേഴ്സിന് അവർ കൊടുക്കുന്ന ഫെസിലിറ്റി എങ്ങനെയാണ്. ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന രീതി തന്നെയായിരിക്കും പണ്ടും ഉണ്ടായിരുന്നത്. പക്ഷേ പണ്ട് ഇത്രത്തോളം സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ ജോലി ചെയ്യുന്നത് കൂടുതൽ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഏകദേശം ഇവിടെ ഇതിപ്പം ലേബർ ക്യാമ്പുകളുടെ കൂട്ടത്തിൽ ഒരു ഏകദേശം 800 ആളുകളോളം വർക്ക് ചെയ്യുന്നൊരു ഒരു ഇതാണ്. അതായത് ഇവരൊക്കെ പോയിട്ട് രാവിലെ തന്നെ എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് നമ്പേഴ്സ് ഇട്ട റൂമുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റുകൾ കാണാം. ഇതെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റിയ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അതായത് മരം നട്ട് എല്ലാം ഉണ്ട്, ചെടിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ചില സമയത്ത് ഇതെല്ലാം എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എവിടെയാണോ ഇവിടുത്തെ പ്രൊജക്റ്റുകൾ, വലിയ വലിയ പ്രൊജക്റ്റുകൾ നടക്കുന്നത് അവിടേക്ക് പോവുകയാണ് ചെയ്യുക. ഈ കാണുന്നത് ടോയ്ലറ്റാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് മറ്റു റൂമുകളാണ്. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ റൂമുകളാണ് കേട്ടോ. കൂടുതൽ ആളുകളും ജോലിക്ക് പോയിട്ടുണ്ട്. ഇത് ഫ്രീസറാണ്, ഫ്രീസറാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഈ കണ്ടെയ്നർ ഫ്രീസറാണ്. എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ എടുത്ത് ഒഴിവാക്കാനും പറ്റും. ഇത് ബാത്റൂമാണ് ഈ കാണുന്നത്, ബാത്റൂമാണ്. അതേപോലെ തന്നെ ഇതിൽ സെൻറ്ററിലൂടെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെടികളും റോഡുകളും, റോഡൊക്കെ ധാര ചെയ്തിട്ടുള്ള റോഡുകൾ, വാഹന സൗകര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ഒരു ഷെഡ് എന്താ അറിയാം, ഈ ഷെഡിൽ രാത്രിയും കണ്ടിട്ടുണ്ട് ഇവർ സംസാരിച്ചിരിക്കാനൊക്കെ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ സ്മോക്കിംഗ് ഏരിയ, അതാ സ്മോക്കിംഗ് ഏരിയയാണ്. അതേപോലെ തന്നെ സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ള ഏരിയയാണ്. അതിന് സ്മോക്ക് ചെയ്തിട്ടുള്ള വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ റൂമാണ്. ഇതിനെ അതിങ്ങനെ നേരെ ഇങ്ങനെ വന്നിട്ട് ഈ റൂമുകൾക്ക് നമ്പറുണ്ട്. എല്ലാ റൂമിലും എ സി ഉണ്ട്. അതേപോലെ തന്നെ ചെടികളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഭാഗത്ത് ടാങ്ക് കാണാം. ഇനി കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇതാ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉള്ള ഏരിയ ഇതാ ഇവിടെയാണ് കേട്ടോ. ഡ്രിങ്കിങ് വാട്ടറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ആളുകളില്ല, രാത്രി വൈകുന്നേരമായി കഴിഞ്ഞാൽ നല്ല തിരക്കാവട്ടോ ഇവിടെയൊക്കെ. അതേപോലെ തന്നെ ടോയ്ലറ്റാണ് ഇതാ. ഇത് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ മറ്റൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ഒരു മജ്ലിസിലായിട്ട് എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ പോലെ ആ ഒരു ലേബർ ക്യാമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ദുരിതങ്ങളൊന്നും ഇല്ല. ഇപ്പം ഇതേപോലത്തെ മജ്ലിസുകളോ എന്തൊക്കെയോ സിസ്റ്റം വേണ്ടത് അതൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇത് മജ്ലിസ് അല്ലേ, ഗസ്റ്റുകൾ വരുമ്പോൾ ഇരിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവം അല്ലേ. ആ അതെ അതെ അതെ. ഇനി അത് റൂമാ? ആ ഇത് റൂമ്. ഓക്കെ, നമ്മൾ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയാൽ കേട്ടോ. ഓക്കെ, ബെഡ്റൂമൊക്കെ നോക്കി നല്ല അടിപൊളിയാക്കി എ സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കർട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതേപോലത്തെ ബെഡ്റൂമും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ എല്ലാവിധ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും.
അതായത് ഫ്രിഡ്ജ് ആവട്ടെ, പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്, ബാത്ത്ടബ് ഉണ്ട്, എല്ലാവിധ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ കാണുന്നതാട്ടോ ഓഫീസ്, ഇതാ ഈ കാണുന്നതാണ് ഓഫീസ്, എല്ലാം ഇതേ സ്റ്റൈലിലാണ് ഉണ്ടാവുക. എപ്പോൾ വേണമെങ്കിലും ജസ്റ്റ്, അതായത് ഫിക്സഡ് ആണോ ചോദിച്ചാൽ ഫിക്സഡ് ആണ്, എന്നാലും എവിടേക്കെങ്കിലും ഒക്കെ മാറ്റണമെങ്കിൽ മാറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ആരൊക്കെ നാട്ടിലൊക്കെ പോകേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ ഇനി ഈ ഒരു സംഭവം കാണിച്ചുതരാം. ഈ ഒരു ക്യാമ്പിൽ ഏകദേശം 800 ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ വെക്കാല ഗ്രോസറി ഐറ്റംസിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഗ്രോസറി ഇവിടെ ഇതിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രോസറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അസ്സലാമു അലൈക്കും. നമ്മളെ ഗ്രോസറിൻ്റെ ആൾക്കാരായിട്ടത്, ഇവര് മലയാളികൾ തന്നെയാണ്. എന്തൊക്കെയാണ്? നിലമ്പൂരോ? മണ്ണാർക്കാട്. നമ്മുടെ ഈ ഒരു ക്യാമ്പ് വരുന്നത് ഏകദേശം 1800 ആളുകൾക്കുള്ള കപ്പാസിറ്റി ഉള്ള ക്യാമ്പാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഒരുപാട് സംഭവങ്ങൾ, സാധനങ്ങൾ ഉണ്ടാവും. എല്ലാവിധ ഐറ്റംസും, ബിസ്ക്കറ്റുകളോ എന്ത് ഗ്രോസറി ഐറ്റംസ് എല്ലാം അവിടെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഗ്രോസറി തന്നെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നാട്ടിൽ പോകണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഇവരെ ആവശ്യത്തിനുള്ള ഓരോ, അതായത് ഇതുപോലത്തെ ടൂൾസുകളുണ്ട്, ചെരുപ്പ്, ഇതാ ഈ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള ഷൂ, അതേപോലെ തന്നെ യൂണിഫോമുകൾ, ജേഴ്സികൾ, വള്ളം, ചെരുപ്പുകൾ, അതേപോലെ തന്നെ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബംഗാളീസാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്കായിട്ട് പ്രത്യേകം ഒരു തുണി തന്നെ ഉണ്ടല്ലോ, ബംഗാളി തുണി, അതുവരെ ഇവിടെ കിട്ടും കേട്ടോ. ജാക്കറ്റുകൾ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ സുലഭമായിട്ട് ലഭ്യമാണ്. അതേപോലെ തന്നെ ഹെഡ്സെറ്റുകൾ, മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസ് എല്ലാം ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഇനി നിസ്കാര ടൈം ആവുന്ന ടൈമിൽ ഇതാ പള്ളി സൗകര്യം ലഭ്യമാണ്. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒതുകൊടുക്കാനുള്ള സൗകര്യം. അതേപോലെ തന്നെ ഇവിടെ എത്ര, ഏതൊക്കെ നാട്ടുകാരുള്ളത് ഇവിടെ? ഇവിടെ ഇപ്പൊ ഉള്ളത് കൊറിയൻസ് ഉണ്ട്, കൊറിയൻസ്, ഫിലിപ്പീൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, കൂടുതൽ ബംഗാളികൾ, ബംഗ്ലാദേശ്, കൂടുതൽ നമ്മളെ ഏഷ്യൻ കൺട്രീസിലുള്ള ആളുകളാണ് ഉണ്ടാവുക. പിന്നെ പിന്നെ ഇവിടെ ഉള്ളതാണ് ചൈനീസ്, ഫിലിപ്പീനോസ്, പിന്നെ കൂടി മലയാളികൾ കുറവായി. മലയാളികൾ കുറവാണ്, പണ്ടൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ ഒരു ഇതാ ലേബർ ക്യാമ്പിലെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദുരിതം പിടിച്ച ലൈഫാണ്. അത് പണ്ടത്തെ കാര്യം കേട്ടോ, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം മലയാളികളെ കുറച്ച് മെച്ചപ്പെട്ടു. അതുപോലെ തന്നെ ഇവർക്ക് തന്നെ ലേബർ ക്യാമ്പിൽ എല്ലാ സൗകര്യവും കൊടുക്കൽ തുടങ്ങി, ബംഗ്ലാദേശികൾക്കായാലും എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഒന്ന് നിസ്കരിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ടൈമായിട്ടുണ്ട്, അതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസ്. ഇവിടെ തന്നെ സെക്യൂരിറ്റി റൂം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് എന്താ അവർ ചോദിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ കടത്തി വിടും കേട്ടോ. ഇവർക്ക് കൂടുതലും വരാനുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളുടെ വണ്ടികൾ, അതേപോലെ തന്നെ ഇവിടുത്തുള്ള ഓഫീസേഴ്സിൻ്റെ വണ്ടികൾ, അതേപോലെ തന്നെ വലിയ ട്രക്കുകൾ, പിന്നെ ലേബേഴ്സിനെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ, ബസ്, അതേപോലെ തന്നെ വെള്ളവണ്ടികൾ, ഇവിടുത്തെ ആവശ്യമായ വാഹനങ്ങൾ മാത്രമേ വരുള്ളൂ കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ നമ്മുടെ നാണി കേട്ടോ, റൊഡീന, റൊഡീന ഗ്ലോബൽ. ഇതാണ് ഇവിടെ ലോഗോ, ഇതാണ് നാണി. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണെങ്കിലാണ് അലി ഇസ്ലാം. പിന്നെ എങ്ങനെ പറയാം, നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്, ഡിപ്പാൻ്റെ ഫ്രണ്ടാണ് അല്ലേ. നിങ്ങൾ ഇത്രയായി കുറേ ആയി ഇവിടെ വന്നിട്ട്? ഒരു വർഷമായി. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുക, അതൊക്കെയാണ് അല്ലേ. ഇവിടെ എന്ത് വർത്താനോ, നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു കൊല്ലേ ഇപ്പോൾ വന്നിട്ടില്ലേ. അപ്പോളേ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകട്ടോ. അപ്പോൾ ഇവർക്കുള്ള ഫുഡൊക്കെ ഇവർ എന്താ എത്തിച്ചു കൊടുക്കൂലേ അല്ലേ, എന്താ പണി സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കും. രാവിലത്തെ ഫുഡ് അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓരോ രീതിയാണ്, പല കമ്പനികളും എങ്ങനെയുള്ളത് വെച്ചാൽ അവരുടെ ഡിമാൻഡ് എങ്ങനെ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ടൊരു സപ്പോർട്ട് കൊടുക്കുക, അവർ താമസം കൊടുക്കുക, അവർക്കുള്ള ഫുഡ് കൊടുക്കുക, അതൊക്കെയാണ് ഈ ഒരു റൊഡീന ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ടീം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ലേബേഴ്സ് താമസിക്കുന്ന ആട്ടെ, ഇവിടെ നിന്ന് ഏകദേശം ഈ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ലേബേഴ്സ് താമസിക്കുന്ന. ഇതിൽ ഏകദേശം ഓരോ റൂമിലും 6 പേര് വെച്ചിട്ട് അല്ലേ, 6 പേര് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ 6 പേര്, ഇത് ക്യാൻറ്റീനാണ്, ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലുള്ളത്. അതിന് നിശ്ചിത ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഇങ്ങോ ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ പവറും കാര്യങ്ങളും, അതായത് ജനറേറ്റർ, അതേപോലെ തന്നെ ടാങ്കുകൾ, ആ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ടാവുക. ഇതിന് നമ്മളെ ബ്ലോക്ക് J05, ഇതൊക്കെ ഓരോ ക്യാബിൻസ് എന്നാണ് വിളിക്കുക. അപ്പം ബ്ലോക്ക് 05, 04, 06, 06 അങ്ങനെ വന്നിട്ട് പിന്നെ അവസാന ലാസ്റ്റ് ഇതിൽ ഒരു ചെറിയൊരു ടെൻറ്റ് കൂടി കാണാം. ഇതെന്താറിയോ, ഇതൊരു ബാർബർ ഷോപ്പാണ്. അപ്പോൾ അതിന് വരെ ഇവർക്ക് പുറത്തേക്ക് പോകേണ്ട, അതും ഇവിടെ സൗകര്യങ്ങൾ ലഭ്യമാണ് കേട്ടോ.
പിന്നെ പള്ളിയുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞല്ലോ. ഇവിടുന്ന് വാഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിന് പൈപ്പും വെള്ളത്തിന്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇത് ഈ സൈഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ആണ് കേട്ടോ. ടോയ്ലറ്റ് ഒക്കെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ തന്നെ. ഇതാ ഇവരുടെ ഓഫീസ് ഇതാ കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാമ്പ് മാനേജർ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, നാട്ടുകാരനാണ്. ഫവാസ് എന്തൊക്കെ? എന്താ സുഖം? നിങ്ങളെ ബോസാണ് നമ്മൾ ഇവിടെ വിട്ട്. എന്താ നമ്മൾ കയറി ക്യാമ്പിന്റെ, ലേബർ ക്യാമ്പിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അതായത് പണ്ടൊക്കെ ക്യാമ്പ്, ലേബർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ കുറെ ദുരിതങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ ഫെസിലിറ്റി അങ്ങനെയല്ല, നമ്മൾ വന്ന് കണ്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. എന്തൊക്കെയാണ് ഇവിടെ ശരിക്കും ചുരുക്കം പറഞ്ഞാൽ മതി, എനിക്ക് ഷോർട്ട് ആയിട്ട് ഒരു സാധനം പറഞ്ഞു തന്നാൽ മതി, എന്താണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ വർക്ക്? ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ ഒഡീന ഗ്ലോബൽ ചെയ്യുന്നത് നമ്മളൊരു കമ്പനിയുടെ എംപ്ലോയിക്ക് വേണ്ടിയ, അതായത് ഈ അക്കോമഡേഷനും കാറ്ററിംഗിൽ വരുന്ന എല്ലാവിധ ഫെസിലിറ്റീസും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് കമ്പനി അതിനെ കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവരെ ലേബേഴ്സിനെ നിങ്ങൾ നോക്കും, കറക്റ്റ് നമ്മൾ നോക്കും അവർക്ക് വേണ്ടി എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഈവൻ ട്രാൻസ്പോർട്ടേഷൻ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ്. എങ്ങനെയുണ്ട് എത്ര കാലം ഇവിടെ? ഞാനിപ്പോ ഇവിടെ രണ്ടു വർഷമായി. ടൈം 7 മണിയായിട്ടോ. അപ്പൊ അതോടുകൂടി ഇതേപോലെ ലേബേഴ്സ് എല്ലാവരും ഈ ഒരു ഇവരുടെ ക്യാമ്പിലേക്ക് എത്തുന്ന രംഗത്തേക്കാണ്. വണ്ടി വന്നു നിർത്തി, അവര് അവരുടേതായ ഡ്രസ്സിൽ എല്ലാവരും ഇറങ്ങും. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ സൗദിയിലൂടെയും ദുബായിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവര് ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ ഇതോടുകൂടി ഒരു വീഡിയോ അതിന്റെ ആണ്. ലേബർ ക്യാമ്പിന്റെ കാഴ്ചകൾ ഉണ്ടല്ലോ. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം അത് തന്നെയാണ്, ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കാണിക്കുക. അപ്പൊ പണ്ടത്തെ പോലെ ഒരുപാട് ദുരിതങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ലേബർ ക്യാമ്പുകളല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പോഴുള്ള സൗദി അറേബ്യയിലുള്ള എല്ലാ ലേബർ ക്യാമ്പുകളും അതിനേതായിട്ടുള്ള ഫെസിലിറ്റീസ്, ഈവൻ ഇവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ മസ്ജിദ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതേപോലെ തന്നെ ബക്കാലകൾ, ഗ്രോസറികൾ ഉണ്ട്, ബാർബർ ഷോപ്പുകൾ ഉണ്ട്, അതേപോലെ തന്നെ കിച്ചൺ സെപ്പറേറ്റ് ഇവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കിച്ചണുകളുണ്ട്, അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ടൈം ഏകദേശം 7 മണി വൈകുന്നേരം ഈ ടൈമൊക്കെ ആകുമ്പോൾ ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് അതിനെ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആക്കിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും. ഇത് മാത്രമല്ല, ഇനി നിയോമിൻ്റെ ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമ്മളുള്ളത് റൊഡീനയുടെ, റൊഡീന ഗ്രൂപ്പിൻ്റെ ഗ്ലോബലിൻ്റെ അവരുടെ ലേബർ ക്യാമ്പിൻ്റെ ഏരിയയിലായിട്ടുള്ളത്. അപ്പോൾ ഇവരാണ് ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. ലേബർ ക്യാമ്പ് എന്താണെന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വരിക ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ ശിയാബായിട്ടോ. അപ്പം നമ്മൾ നാട്ടുകാർ തന്നെയാണ്. അപ്പം അതേപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത് കുറച്ച് മലയാളികൾ, ഇതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മലയാളികൾ മാത്രമേ ഉള്ളൂ. ലേബർമാരായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അതേപോലെ തന്നെ സുഡാൻ, അങ്ങനെ ഒരുപാട് രാജ്യക്കാരുണ്ട്, ചൈനക്കാർ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ന്യൂ വർക്കൊക്കെ നടക്കുന്ന ആ ഒരു ഏരിയയിലുണ്ടല്ലോ, ആ പ്രൊജക്ട് നടക്കുന്ന അവിടെയൊക്കെ ഇവർക്ക് ലേബർ ക്യാമ്പുകൾ ഉണ്ട്. അവിടെ ഇതിനേക്കാളും സൗകര്യങ്ങളുണ്ട്. അതായത് അവിടെ എന്താ ജിമ്മുകളുണ്ട്, അതേപോലെ തന്നെ ഗ്രൗണ്ട്, കളിക്കാനുള്ള ഗ്രൗണ്ടുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ന്യൂജൻ ലേബർ ക്യാമ്പിൻ്റെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചത്. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുക. പഴയ കാലത്തൊക്കെ ഒരുപാട് പ്രവാസികൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടാവും, അവർ ലേബർ ക്യാമ്പിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. കമൻ്റായിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് സൗദി അറേബ്യയുടെ കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. ബൈ.